ഫിലിം കെയർ സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒഡിഐക്ക് പിന്നാലെ T20 പരമ്പരയിലും ഇന്ത്യയ്ക്കും ഇന്നും തുടക്കം തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോൽക്കുമോ എന്ന് പോലും കരുതിയ മത്സരമാണ് ശ്രീലങ്കക്കെതിരെ ആദ്യ T20 മത്സരത്തിൽ 38 റൺസിന്റെ വിജയവുമായിട്ട് ഇന്ത്യ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ശ്രീലങ്ക ടോസ് നേടിയ ആദ്യം ഇന്ത്യയെ ഇന്നലെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ബാറ്റിങ്ങിൽ ആദ്യ പന്തിൽ തന്നെ പ്രതീക്ഷ ഔട്ടാകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അതിന് പിന്നാലെ വന്ന സഞ്ജു സാംസന്റെ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ക്രിക്കറ്റ് ഗ്രൂപ്പുകളിൽ ചർച്ചാ വിഷയമാകുന്നത്. മറ്റൊന്നും തന്നെയല്ല, നല്ലൊരു അവസരം, അതായത് ഒരു മുഴുനീള ബാറ്റിംഗ് പ്രകടനം ഇന്നലെ ആദ്യ ഇന്നിങ്സിൽ കാഴ്ചവെക്കാനുള്ള ഒരു അവസരം സഞ്ജുവിനുണ്ടായിരുന്നിട്ട് പോലും LBWയിൽ ഔട്ടായതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു സാംസൺ വീണ്ടും T20 മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞതെങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിൽ 20 പന്തുകളിൽ നിന്ന് 27 റൺസാണ് സഞ്ജു സാംസണ് നേടാൻ കഴിഞ്ഞത്. ഒരു 6ഉം 2 4ഉം അടക്കം സൂര്യകുമാർ യാദവ്, ശിഖർ ധവാൻ തുടങ്ങിയവർക്ക് പിന്നാലെ മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ഇന്ത്യൻ താരമായിട്ട് സഞ്ജു സാംസൺ മാറിയെങ്കിൽ പോലും ഇത് മതിയോ? സഞ്ജു സാംസണിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് ഇതാണോ എന്നൊരു ചോദ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ODIയിലെ മോശമല്ലാത്തൊരു ബാറ്റിംഗ് പ്രകടനം കണ്ടിട്ട് തന്നെയായിരിക്കും രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി T20യിൽ IPL ഒരുപാട് തിളങ്ങിയിട്ടുള്ള സഞ്ജു സാംസനെ ഇന്ത്യയുടെ T20 മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഉൾപ്പെടുത്തിയത്. എന്നാൽ ആ ഒരു പൂർണ്ണ സംതൃപ്തി സഞ്ജു സാംസൺ കാണികൾക്കും ഒപ്പം രാഹുൽ ദ്രാവിഡ് കോച്ചിനും നൽകിയിട്ടില്ല എന്നത് ഉറപ്പാണ്. എങ്കിലും നാളെ നടക്കുന്ന രണ്ടാമത്തെ T20 മത്സരത്തിനായിട്ട് സഞ്ജു സാംസന്റെ പേരുണ്ടാകുമെന്നതാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്നലത്തെ മത്സരത്തിൽ ആദ്യ 3 പേരിൽ ഒരാളായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്നൊരു പരിഗണന സഞ്ജു സാംസൺ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായിട്ട് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ പേര് രാഹുൽ ദ്രാവിഡ് നാളത്തെ മത്സരത്തിനും ഉൾപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. നാളെ നടക്കുന്ന T20 മത്സരത്തിൽ സഞ്ജു സാംസൺ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. നാളെയും മികച്ചൊരു പ്രകടനം പുറത്തെടുത്തില്ല എങ്കിൽ പിന്നീട് നമുക്ക് ആർക്കും തന്നെ മറ്റ് ലോബിയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നാളത്തെ മത്സരത്തിനായിട്ട്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക.